എങ്ങനെയായിരുന്നു സംഭവം? ഞാൻ ഓട്ടോയിൽ കയറാനായി റോഡ് ക്രോസ് ചെയ്ത് വരികയായിരുന്നു. ആ സമയത്ത് ബൈക്കിൽ വന്നയാള് ഇടത് കാലം കൊണ്ട് എന്നെ ചവിട്ടി. ഞാൻ റോഡിലൂടെ തെറിച്ചു വീണു. സത്യസന്ധമായ അന്വേഷണം നടത്താം. പിന്നെ തനിക്കിപ്പോ സംഭവിച്ചതൊക്കെ കർമ്മഫലമാ. ഇതുപോലുള്ള പലതും ഇനിയും സംഭവിക്കും. കാരണം തന്റെ മനസ്സ് ശരിയല്ല. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇതുപോലുള്ള സംസാരം ദൈവം നിർത്തണമെന്നൊരു അപേക്ഷയുണ്ട്. ആ തോന്നൽ എനിക്കില്ല. അതുകൊണ്ട് തൽക്കാലം നിർത്താനും പോകുന്നില്ല. ഇപ്പൊ സിക്കാരനായിട്ട് വന്നത് മറ്റവനാണെന്ന് പറഞ്ഞല്ലോ. അവനെ തേടിയുള്ള പരക്കം പാച്ചില അത് കഴിഞ്ഞ് തന്റെ പേരിൽ ഒരു അന്വേഷണം നടത്തും. തനിക്കൊപ്പം ജീവിക്കാൻ ഒരു പെൺകുട്ടി അർഹയാണെങ്കിൽ അവൾ തന്റെ അരികിലേക്ക് വരും, തന്നോടൊപ്പം ജീവിക്കും. അങ്ങനെ ഒരു പെൺകുട്ടി ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. കാണാം നമുക്ക്. ഏതായാലും ദാനം കിട്ടിയ കരള അതിനി കേടുപാടുണ്ടാക്കണ്ട. ഇനി എന്തെങ്കിലും സംഭവിച്ചാ ദാനം തരാൻ ഞാൻ ഉണ്ടാവില്ല. അവൻ വേഷം മാറി നടക്കുക. സർദാർജിയുടെ വേഷത്തിൽ വന്ന് നരനെ ആക്രമിച്ചത് അവൻ തന്നെ ആവണം. ഒരു സിക്കുകാരനാണ് നന്ദന്റെ കടയിൽ വന്ന് ഭക്ഷണത്തിൽ മായം ചേർത്തത്. അപ്പോ അവൻ സിക്കുകാരുടെ വേഷത്തിലാ ഇപ്പൊ നടക്കുന്നേ. അതുകൊണ്ട് നാട്ടിലുള്ള എല്ലാ സിക്കുകാരെയും ഇനി വാച്ച് ചെയ്തേ പറ്റും. അവനുമായി രൂപസാദൃശ്യമുള്ള ആരെ കണ്ടാലും സാർ ഒന്ന് ശ്രദ്ധിച്ചോണം. ശ്രദ്ധിക്കുക മാത്രമല്ല, അവനെ കൈകാര്യം ചെയ്യുന്ന കാര്യവും ഞാൻ ഏറ്റു. മോചിതമോള് അവൻ എവിടെയുണ്ടെന്ന് ചെറിയൊരു സൂചന തന്നാ മതി, അവിടുന്ന് ഞാൻ അവനെ പിടിച്ചോളാം. പിന്നെ ദയവുചെയ്ത് അവനെ കിട്ടുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനും കോടതിയെല്ലാം കയറ്റിയിറക്കിയിട്ട് ജയിലിലേക്ക് വിടരുത്. എനിക്കങ്ങ് തന്നേക്കണം. അവനിനി ഒരിക്കലും ജീവിക്കാൻ പാടില്ല. എന്തെങ്കിലും വിവരം കിട്ടിയ ഞാൻ കാട്ടിത്തരാം. സാറ് പറയുന്നത് ശരിയാ. ഇന്നും എല്ലാവരോടും പകയുമായി നടക്കുന്നവൻ മരിക്കുന്ന തന്നെയാ നല്ലത്. വീണ്ടും വിചാരമില്ലാത്തവര് തീരണം. ബൽറാമൻ എന്ന പോലീസ് ഓഫീസറാ കൈക്കൂലി വാങ്ങിയിട്ട് അവനെ ഇത്രയും വളർത്തിയത്. അയാളാ ജോസ് സാറിനെ പോലും ജയിലിലാക്കിയത്. അതുകൊണ്ടെന്താ അവന്റെ ജോലി അവൻ തന്നെ തെറുപ്പിച്ചില്ലേ? ആ വയർലെസ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇല്ല, അത് കയ്യിൽ വെച്ചിട്ട് അവന്റെ ഡ്യൂപ്ലിക്കേറ്റ് ബാപ്പയായിട്ട് വന്നവൻ ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ച് പോലീസിനെ കുഴപ്പിക്കുക. ഏതായാലും സിക്കുകാരനെയൊക്കെ കാണുമ്പോ ഒന്ന് ശ്രദ്ധിച്ചോളൂ. എല്ലാവർക്കും സംശയം തോന്നിയ സ്ഥിതിക്ക് അവൻ ഇനിയും വേഷം മാറില്ലേ? സാധ്യതയുണ്ട്, എങ്കിലും സംശയിക്കുന്നെന്ന് അവൻ ചിലപ്പോ അറിയണം എന്നില്ല. അവനെ സാറ് കൊല്ലാൻ നടക്കുമ്പോ അവനും അതേ പാതയില. കൈ കിട്ടുന്നവരെയൊക്കെ കൊല്ലാനുള്ള വാശിയില. സാറിനും എനിക്കും അല്ല ഭീഷണി, കൂടുതലും അവന്റെ ഭാര്യമാരായ മൂന്ന് പേർക്ക് തന്നെയാ. ശരി സർ. ഇത് അവനല്ലയ്യാ, തും ക്യോം ബാഗെ ബാഗേസ്ലേ. ശേ, ഇങ്ങനെ തല്ലു കൊള്ളാനായി കുറയണം നടക്കും. നൈ നൈ, പൈസ നൈ ചെയ്യേ, മാർഖാനെ കേ ലിയേ തയ്യാർ ഹോ ജാവോ. ജാവോ, ദാ പോടാ പോടാ, തുംകോ ദിഖായി ബേഗാ പാഗല ആദ്മി. ശേ,
അവൻ സിഖുകാരുടെ വേഷത്തിൽ നടക്കുന്നത് കൊണ്ട് എല്ലാ സിഖുകാരോടും ദേഷ്യ. സുന്ദയ്യ എത്തോ ഗാടി. ശരി ഇവന്മാരെ കണ്ടിട്ട് എന്തോ പന്തികേടുണ്ടല്ല. ഇവരെന്തോ പ്ലാനിങ്ങിലാണല്ല, കട കുത്തിപ്പൊളിക്കാനുള്ള എന്തോ ചർച്ചയായിരിക്കും. ഇന്നെന്തെങ്കിലും തടഞ്ഞു തന്നെ. മരുതൻകുഴി അമ്പലത്തിലെ ഉത്സവം പ്രമാണിച്ച് അവിടെയും പരിസര പ്രദേശങ്ങളിലും നൈറ്റ് പെട്രോളിംഗ് ശക്തമാക്കണം. ഓവർ ഓവർ. ഹലോ, എന്താ ഇവിടെ? എന്താ എന്താ ഇവിടെ? താൻ ഏത് സ്റ്റേഷനാ? മഫ്തി പോലീസ് ആണല്ലേ? അതെ. എന്നാ പറയണ്ടേ? എന്റെ അമ്മച്ചിയേ വിളിക്കവനെ. അയ്യോ, നാട്ടിലുള്ള എല്ലാ സിഖുകാരുടെയും ഡീറ്റെയിൽസ് എടുക്കണം. ശരി. ഒരാളെ പോലും വെറുതെ വിടരുത്. യെസ് മാം. അവനിപ്പോ ആ വേഷത്തിലാ കറക്കം. കഴിഞ്ഞ ദിവസം നൈറ്റ് പെട്രോളിങ്ങിന് പോയപ്പോ സൈക്കിളിൽ ഒരു സിഖുകാരനെ കണ്ടായിരുന്നു. ഞാൻ കൂർക്കയാണെന്നാ കരുതിയത്. അവൻ കൈപൊക്കി കാണിച്ചിട്ട് ഹായ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് സംശയമൊന്നും തോന്നിയില്ല. രാത്രിയിൽ അവന്റെ സഞ്ചാരം, അതുകൊണ്ട് നൈറ്റ് പെട്രോളിംഗ് കുറച്ചുകൂടി ശക്തമാക്കണം. ആ വയർലെസ് പോലും ഇതുവരെ കണ്ടെത്താൻ പറ്റാത്തത് പോലീസിന്റെ പിടിപ്പേടായിട്ടാ എല്ലാവരും പറയുന്നത്. അത് പിന്നെ അങ്ങനെയല്ലേ പറയൂ മാഡം. 10-18 കല്യാണം കഴിച്ചിട്ട് സമൃദ്ധമായി മുങ്ങി നടക്കുന്നവൻ സുകുമാരക്കുറിപ്പിനേക്കാൾ മുകളിലാ. അന്നൊന്നും അവനെ ആരും സംശയിച്ചിട്ടില്ല ഇതുപോലെ. എന്നുവെച്ചാ നല്ല നല്ല ഫാമിലീസിലല്ലേ കയറി പറ്റിയത്. അവരിൽ പലരും ആത്മാഭിമാനമുള്ള ഫാമിലീസ് ആയതുകൊണ്ട് എല്ലാം മൂടി വെച്ച് കാണും. അതാ അവന് രക്ഷയായത്. ഇവിടെ എത്ര നാൾ വേഷമാരി നടക്കാൻ പറ്റും? ഏതായാലും അവൻ സർദാർജിയുടെ വേഷത്തിൽ തന്നെയായിപ്പോ. അന്ന് നന്ദേട്ടന്റെ തട്ടുകടയിലെ ഭക്ഷണത്തിൽ മായം കലർത്തിയതും ഒരു സർദാർജി തന്നെയാ. ഇപ്പൊ നരനെ ചവിട്ടിയിട്ടതും അവൻ തന്നെയാ. അല്ല, മാഡത്തിന്റെ ഭർത്താവിന് എങ്ങനെയുണ്ട്? ഏത് ഭർത്താവ്? ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോ മറ്റു ലോഹ്യങ്ങളൊന്നും ചോദിക്കണ്ട. എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണം എത്രയും പെട്ടെന്ന്. ശരി മാഡം. മനുഷ്യനെ വിശന്നിട്ട് പയ്യ, ഇയാളിത് എവിടെ പോയി കിടക്കുകയാണെന്തോ? എടോ എന്തായടോ? എടാ ഇത്തവണ പണി പാളിയിടാ. കഴിഞ്ഞ ദിവസത്തെ പോലെ സ്കൂട്ടറിൽ വന്ന രണ്ട് ചെറുപ്പക്കാരടുത്തേക്ക് ഞാൻ ചെന്നപ്പോ അത് പോലീസുകാരാണെന്ന് തോന്നണ്ട. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടായിരുന്നു ഞാൻ. ഓ, താൻ കാരണം നമ്മൾ മിക്കവാറും പിടിക്കപ്പെടും, അത് ഉറപ്പാ. എടാ അവന്മാരെ കണ്ടപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പ്രശ്നക്കാരാണെന്ന് തോന്നി. അവിടെയാണ് പിഴച്ചത്. എടാ ഇനി ഞാൻ അബദ്ധം കാണിക്കൂല ശരത്തെ. ഓ, തന്നെ പിന്തുടർന്ന് പോലീസ് ഇങ്ങോട്ട് വരുമോ? ഇല്ല, അവരുടെ റൂട്ട് ഞാൻ തെറ്റിച്ചു വിട്ടിട്ടുണ്ട്. തിരുവല്ലം ഭാഗത്തേക്കാണ് അവൻ പോയിരിക്കുന്നത്. ഓവർ. എടോ, അവന്റെ കയ്യിൽ വയർലെസ് ഉള്ളതാണ്, അതുകൊണ്ട് മെസ്സേജ് കൈമാറാത്തതാണ് നല്ലത്. ഓവർ. കേട്ടോ, തിരുവല്ലം ഭാഗത്തേക്ക് വന്നു പോലീസ് ഉടനെ ഇങ്ങോട്ട് ഫോളോ ചെയ്ത് വരും. ഉടനെ ഇവിടുന്ന് മൂങ്ങണം. പിന്നെ ഇവിടുന്ന് എങ്ങനെ തിരിച്ചു പോണത്? നേരെ കണ്ണ് കായലല്ലേ. കായൽക്കരയിൽ കൈതിയുണ്ട്, അതിന്റെ മറവിലിരിക്കാം. അയ്യോ, ഇഷ്ടംപോലെ പാമ്പുണ്ട്, മാത്രമല്ല അണലിയുണ്ട്, നിന്നെ കടിക്കുകയും ചെയ്യും. അതുപോലത്തെ പാപങ്ങളല്ലേ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എടോ ചവിട്ടിയാലേ കടിക്കൂ. ഓ, നീ ചവിട്ടൂല്ലോ. പിന്നെ നിന്നെ കടിച്ച പാമ്പാണോ അതോ നീയാണോ ചാവണേന്ന് കണ്ടറിയണം. മനുഷ്യൻ അവിടെ മുൾമനയിൽ നിൽക്കുമ്പോ അയാളുടെ ഒരു തമാശ. ഓ, എന്തൊരു ഗതികേട്. അത് മാന്യായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ ഗതികേടൊക്കെ വരുമായിരുന്ന. അണ്ണ, എന്റെ അണ്ണ,
ഞാൻ ചാലച്ചന്തയിൽ വെച്ച് ഒരു സിഖുകാരനെ കണ്ടായിരുന്നു. അത് മറ്റോ വേഷം മാറി നടക്കുകയാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. നീ കണ്ടതല്ലേ? അപ്പൊ ശരിയായിരിക്കും. താമസിച്ച് വന്നിട്ട് ശ്രദ്ധ തിരിക്കാൻ നോക്കുന്നു. ഫംഗ്ഷന് ഭക്ഷണം കൊടുത്തിട്ട് പൈസ കൃത്യമായിട്ട് വാങ്ങിച്ചോ. അതെന്തൊരു ചോദ്യം. ഒന്ന് വെയിറ്റ് ചെയ്യണേ. അല്ല, ആരായി വന്നിരിക്കുന്നേ? വഴിതെറ്റി വന്നതാണോ? എന്താ, ഭക്ഷണം വല്ലതും വേണമെങ്കിൽ പാഴ്സലാക്കി തരാം. മകൾക്ക് കൊണ്ടുപോയി കൊടുക്ക്. അത് ദിവസവും വേണമെങ്കിലും വീട്ടിലേക്ക് കൊടുത്തു വിട്ടേക്കാം. എന്നാലും ഞാൻ ജഡമായി കരുതുന്ന നിങ്ങളുടെ മോളെ തിരികെ വീട്ടിലേക്ക് വിളിക്കണമെന്ന് പറയാൻ ഇങ്ങോട്ട് വന്നേക്കരുത്. മോനെ, അങ്ങനെയൊന്നും പറയരുത്. തീരെ വയ്യ അവക്ക്. ഉടനെ പ്രസവം നടക്കുമെന്ന ഡോക്ടർ പറയുന്നത്. അതിന് അണ്ണ വന്ന പ്രസവം എടുക്കണോ? മോനുമായിട്ട് പിരിഞ്ഞതി പിന്നെ അവള് ശരിക്ക് ആഹാരം പോലും കഴിച്ചിട്ടില്ല. ഈ അവസ്ഥയില് പട്ടിണി കിടന്ന മോന്റെ കുഞ്ഞിനെ അത് ബാധിക്കുന്നത്. കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യം ഉണ്ടായ ജീവിതകാലം മൊത്തം കരയേണ്ടി വരും. ആർക്ക്? ആർക്കാടി കരയേണ്ടി വരുന്നേ? അവളുടെ അച്ഛനും ആങ്ങളെയും പോലും ഇതുപോലെ പറയുന്നില്ലല്ലോടി. അവളെ ഇനി തിരികെ വിളിച്ച അവരെന്നെ കുറ്റപ്പെടുത്തും, എന്നെ ശാസിക്കും. ഇനി പഴയ പോലെ ഒന്നും സംഭവിക്കത്തില്ല മോനെ. കണ്ണപ്പോ, ആ ചട്ടുകൊടുത്ത് അവളുടെ കവിളിലോട്ട് വെച്ചോടുക്ക. ഞാൻ എന്താ ഇവർ മന്ദബുദ്ധിയാണെന്ന് കരുതിയോ? നിന്റെ മോളെ തിരികെ വിളിക്കാൻ. എന്റെ കുഞ്ഞവളുടെ വയറ്റിലുണ്ട്, അത് ശരിയാ. അതുകൊണ്ടാ ഭക്ഷണം വീട്ടിലെത്തിക്കാന്ന് പറഞ്ഞത്. അല്ലാതെ ആ അപശകുനം പിടിച്ചവള് ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു അമ്മയല്ലേ മോനെ. അതിന്റെ ഒരാളല് എനിക്കുണ്ടാവില്ലേ? അമ്മയോ നീയോ? അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നെങ്കിൽ നിന്നെ എടി പൊടിന്ന് ഞാൻ വിളിക്കത്തില്ലായിരുന്നടി. പ്രസവിച്ചത് കൊണ്ട് മാത്രം ഒരു സ്ത്രീ അമ്മയാവില്ല. നിന്റെ മോള് വഴിപിഴച്ചു പോയെങ്കിൽ അതിന്റെ കാരണക്കാര് നീ മാത്രമാ. സ്വന്തം മക്കളെ വഴിതെറ്റിക്കുന്നവള് എങ്ങനെ അമ്മയാവൂടി? സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കാത്തവള് എങ്ങനെ ഭാര്യയാവൂടി? എല്ലാത്തിലും പരാജയപ്പെട്ടൊരു സ്ത്രീയാ നീ. പിശാചിന്റെ ജന്മം. നിന്റെ മോളും അങ്ങനെ തന്നെയാ. അതുകൊണ്ട് പെണ്ണാണെന്ന പരിഗണന പോലും ഇനി കിട്ടില്ല. ഇതുപോലെ കാല് പിടിക്കാൻ വന്നാലും പൊതി എടുത്ത് കൊടുക്കടാ, കൊണ്ടുപോയി തിന്നട്ടെ. ഞാൻ പാഴ്സൽ വാങ്ങാൻ വന്നതല്ല, എന്റെ മോളുടെ സങ്കടം കണ്ടിട്ട് വന്നതാ. ഇനി വരത്തില്ല. അണ്ണം പറയേണ്ടത് പറഞ്ഞു. പണഞ്ഞിട്ട് എന്താ കാര്യം? അതൊന്നും അവളെ തലയെ കയറത്തില്ല. Yeah.
വെറുതെ എടുത്ത് അങ്ങോട്ട് പോകും. ആ ഹെൽമെറ്റ് ഒന്ന് മാറ്റ്, ആളെ ഒന്ന് കാണട്ടെ. ഹാ, താടിയും ഇല്ല, തലയിൽ ഉണ്ടയും ഇല്ല. അപ്പൊ സർദാർജി അല്ല. പോയിക്കോ, ഹെൽമെറ്റ് എടുത്ത് വീടാ. ഇനി പോയിക്കോ. ഹെൽമെറ്റ് ഒന്നും വെക്കാതെ തലപ്പാവും വെച്ച് ഇറങ്ങിയതാണോ? തലപ്പാവ് വെച്ച തല പൊട്ടത്തില്ലേ? ഓ, ലൈസൻസ് കാണിക്ക്. രൺബീർ സിംഗ്. എവിടെയാ വർക്ക് ചെയ്യുന്നേ? मैं विलियम प्रोजेक्ट का काम करता है, वहां हम सुपरवाइजर कम इंजीनियर. ओ शरी शरी, बाइक लोके यात्रा मिले हेलमेट വെച്ചുകൊണ്ട് യാത്ര ചെയ്യണം. जी सर. हां, സർ ആ തലപ്പാവ് മാറ്റിയിട്ടൊന്ന് നോക്കായിരുന്നു. സർദാർജിയെ തലപ്പാവ് മാറ്റാൻ പറഞ്ഞാലേ ചിലപ്പോൾ നമ്മുടെ ജോലി പോയാലോ? വിഴിഞ്ഞത്തെ സൂപ്പർവൈസറും എഞ്ചിനീയറും ഒക്കെയാ, വെറുതെ എന്തിനാ പുലിവാരി പിടിക്കുന്നത്? ഇനി കുറച്ച് ദിവസം നരൻ വിശ്രമിക്കണം, പുറത്തേക്കൊന്നും ഇറങ്ങരുത്. ഇതൊക്കെ നന്ദനും ബാധകമാണ്. തട്ടുകടയിൽ നിൽക്കുന്ന സമയത്ത് അവൻ കത്തിയോ നാടൻ ബോബോ വലിച്ചെറിയാൻ മടിക്കൂല. എത്ര ദിവസം കൺമുന്നിൽ തന്നെ ഉണ്ടായിരുന്നതാ, എന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവിടെയാ പിഴച്ചത്. കൊല്ലാനായി പ്ലാൻ ചെയ്തപ്പോ അമ്മ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു. ഒരു കണക്കിന് അവനത് ഭാഗ്യമായി. അതിനുശേഷവും നന്ദന്റെ തട്ടുകടയിൽ വന്നിട്ടുണ്ടാവും അവൻ. അന്ന് ഭക്ഷണത്തിൽ വിഷം കലർത്തിയതും അവനായിരിക്കും. അന്ന് തട്ടുകടയിൽ വന്ന സിക്കുകാരന്റെ കാര്യത്തില് നേരിയ ഒരു സംശയം ഉണ്ടായിരുന്നു. എന്നാ ഇപ്പൊ ഞാനത് ഉറപ്പിക്കുക, അന്ന് ഭക്ഷണത്തിൽ വിഷം കലർത്തിയതും ഇപ്പൊ നരനെ ചവിട്ടിയിട്ടതും ഒരാൾ തന്നെയാ. ശരത് സർദാർജിയുടെ വേഷത്തിൽ നടക്കുക, മോചിത വലവിരിച്ചിട്ടുണ്ട്. ആ വലയിൽ അവൻ കുടുങ്ങൂല. കുടുങ്ങുമെന്ന് ഉറപ്പാണെങ്കിൽ തലപ്പാവ് മാറ്റിയിട്ട് വേറെ വേഷമിട്ട് കാണും. എന്തായാലും അവരുടെ ജന്മം തന്നെ. വേഷം മാറിയിട്ടാണെങ്കിലും നന്ദന്റെ തട്ടിയടയിൽ വരാനുള്ള ചങ്കുറ്റം കാണിച്ചല്ലോ. മാത്രമല്ല, അയാളെ കണ്ടപ്പോ എവിടെയോ കണ്ടതുപോലെ തോന്നി. എന്നാലും അവൻ അങ്ങോട്ട് വരാനുള്ള സാധ്യതയില്ലല്ലോ, അതുകൊണ്ട് സംശയം ആ വഴിക്ക് പോയില്ല. അവിടെയാ പിഴച്ചത്. അവനപ്പം നടന്ന് പറഞ്ഞതാ അവന്റെ അത്യാഗ്രഹം. ഇനിയിപ്പോ ആർത്തി പിടിച്ചുള്ള ഒരു ഓട്ടം അവസാനിപ്പിച്ചല്ലോ. ഇനി കാലണ എവിടെ നിന്നും കിട്ടാനില്ലെന്ന് ഉറപ്പിച്ചല്ലോ. അത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായിരിക്കും അവന്. എന്തൊക്കെ പറഞ്ഞാലും എന്റെ കുടുംബത്തിന് അവൻ ഉണ്ടാക്കിയ നഷ്ടം ഈ ജന്മം കഴുകിക്കളയാൻ പറ്റുമെന്നരാ. അവൻ മരിക്കണമായിരുന്നു, അതുപോലെ ചവിട്ടിയത്. റോഡ് സൈഡിൽ വല്ല പാറക്കല്ലോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ താലയടിച്ച് തീർന്നേനെ. ഹോ, നിന്റെ ധൈര്യം എന്തായാലും സമ്മതിക്കണം. ഇനിയിപ്പോ അങ്ങനെ തന്നെ, അവസരം വന്നാ വീടില്ല ഞാൻ ഒന്നിനെയും. നിന്നെ ആ വേഷത്തിൽ അവൻ കണ്ടു കാണോ? കാണട്ടെ, സ്ഥിരമായിട്ട് ധരിക്കേണ്ട വേഷമല്ലല്ലോ അത്. എത്രയും പെട്ടെന്ന് മറ്റൊരാളായി മാറണം. എന്തായാലും ഞാൻ പുറത്തിങ്ങനെ ചുറ്റുന്നതുകൊണ്ട് അവൻ്റെ ഒക്കെ സ്വസ്ഥത പോയല്ലോ. പിന്നിൽ നിന്ന് കത്തിയെറിയേണ്ടതായിരുന്നു, എങ്കിൽ മരണം ഉറപ്പിക്കായിരുന്നു. ഇതിപ്പോ പെട്ടെന്ന് അവനെ കണ്ടത്, പിന്നെ ഷൂസിനുള്ളിൽ നിന്ന് കത്തിയെടുക്കാനൊന്നും പറ്റിയില്ല. മോചിത അവനുമായിട്ട് ഇടഞ്ഞു നിൽക്കുകയാണെങ്കിലും അവൾക്കുള്ളിൻ്റെ ഉള്ളിൽ അവനോട് സ്നേഹം കാണാതിരിക്കില്ലല്ലോ. അവളിപ്പോ നാട്ടിലുള്ള സകല സിക്കുകാരെയും തിരഞ്ഞു നടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ തിരയായിരിക്കുവാണ് അവള്.
പിടിക്കപ്പെട്ടാൽ വധശിക്ഷ ലഭിക്കാവുന്ന ഒരു പ്രതിയാണ് ഞാൻ. ഇനി എന്ത് ചെയ്താലും അതിനപ്പുറം ഒന്നും കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ട് നിറഞ്ഞാടാൻ തന്നെ തീരുമാനം. വേണ്ടി വന്ന എന്നെ തിരഞ്ഞു നടക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥയും എന്റെ കൈ കൊണ്ട് തന്നെ തീർത്തുനിന്ന് വരും. അതേടോ, ഒത്തുകിട്ടിയാൽ മോചിതയെ ഞാൻ കൊല്ലും. ഒരിക്കൽ വഴുതിപ്പോയ മരണം അവളെ തേടി വരും. പിന്നെ നന്ദൻ, അവന്റെ തട്ടുകട എല്ലാം എന്റെ മനസ്സിലുണ്ട്. അന്ന് അവിടെ പോയി ചെറിയൊരു ഡോസ് മാത്രമേ ഭക്ഷണത്തിൽ കൊടുത്തുള്ളൂ. ശരിക്കും വിഷം കലർത്തേണ്ടതായിരുന്നു. എങ്കിലും അവനിപ്പോ ജയിലായനെ. വരട്ടെ, ഇനി അവസരങ്ങൾ വന്നു ചേരും. മരിക്കുവാണെങ്കിൽ അതിനു മുമ്പ് പരമാവധി നാശനഷ്ടം ഞാൻ ഉണ്ടാക്കും. ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടപ്പോ മരൻ ചോദിച്ചു മോചിത വരുമെന്ന്. അച്ഛനോട് ഞാനെല്ലാം വിശദമായിട്ട് പറയാം. അതുവരെ ഈ വിവരം പറഞ്ഞ ശല്യം ചെയ്യരുത്.